അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ജാസ്മ ഗോർമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ മസാല പത്തിരിയാണ്. ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ഇത് ഗസ്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൊട്ടിയാണ്. ഇത് നിങ്ങൾ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഉണ്ടാക്കുന്ന വിധം ഞാനിവിടെ കാണിക്കാം. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: പച്ചമുളക്, തക്കാളി, വെള്ളുള്ളി, കറിവേപ്പില, ഉള്ളി സ്ലൈസായി കട്ട് ചെയ്തത്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 കിലോ ചെമ്മീൻ, തേങ്ങ ചിരണ്ടിയത്, പിന്നെ അരി അരച്ച് വെച്ചത്. ഇനി ഇതിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചെമ്മീൻ ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 6 ടേബിൾസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്ത് പച്ചമുളക് നീളത്തിൽ ചീന്തിയതും 4 വെളുത്തുള്ളി, 2 വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത്, 7 വലിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ നല്ലോണം കുഴച്ച് എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇത് ഉള്ളിൻ്റെ വെള്ളത്തിൽ തന്നെ ഫ്രൈ ചെയ്ത് വരേണ്ടതാണ്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഒരു പാനിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്ത് എടുക്കാം. ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് ഇടയ്ക്കിടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, ഓയിലും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിനുശേഷം നമുക്ക് ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിട്ട ഉപ്പ് കുറവാണ്. ഇനി കുറച്ച് ഉപ്പ് ഹേഡ് ചെയ്യാം. ഇതിവിടെ ഫ്രൈ ആയി കഴിഞ്ഞ് ഇതിന് മാറ്റിവെക്കാം. ദോശൻ്റെ മാവ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് പറയാം. 2 കപ്പ് പൊന്നി, 1 കപ്പ് പച്ചരി 6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ദോശൻ്റെ മാവ് വെള്ളവും ചേർത്ത് ഇതേ പരുവത്തിൽ ആക്കിയെടുക്കുക. ഇത് ചുട്ടെടുക്കാനുള്ള ഓട് ചൂടാക്കി അതിനുശേഷം ടിഷ്യൂ വെച്ച് ഓയിലോട്ട് നന്നായിട്ട് പുരട്ടുക. അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ട് ദോശ ഒഴിച്ച് കൊടുക്കുക. ദോശൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഇതുപോലെ പുരട്ടിക്കൊടുക്കുക. അതിനുശേഷം മറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മസാല ഇതുപോലെ വെച്ച് കൊടുക്കുക. മസാല എല്ലാം വെച്ച് കഴിഞ്ഞു അതിനുശേഷം ഇതിൻ്റെ മുകളിൽ തേങ്ങ ചിരണ്ടിയതും ഇതുപോലെ വെച്ച് കൊടുക്കുക. തേങ്ങയെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിലേക്ക് ദോശൻ്റെ മാവ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കെല്ലാം ഓയിൽ ഇതുപോലെ പുരട്ടിക്കൊടുക്കുക. ആറിയതിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ചുട്ടെടുക്കുക, എങ്കിലേ നന്നായിട്ട് മൊരിഞ്ഞു വരികയുള്ളൂ. നമ്മുടെ മസാല പത്തിരി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സർവിംഗ് പ്ലേറ്ററിലേക്ക് മാറ്റിയിടാം.
ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിനൊരു കറീൻ്റെ ആവശ്യമില്ല. ചെമ്മീൻ മസാല ആയതുകൊണ്ട് ഇതിൻ്റെ ഭയങ്കര രുചിയാണ്. ഇതൊരു അടിപൊളി റൊട്ടിയാണ്. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായം അറിയിക്കണം. ചെമ്മീൻ്റെ മസാല ആയതുകൊണ്ട് ഇതിന് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു ഐറ്റമാണിത്. വായ്ക്ക് നല്ല രുചി അറിഞ്ഞ് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ പത്തലാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാഹ് ഇനിയും നല്ല പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.